മന്ദാരം രചന ഹിബ തസ്നി അവതരണം ഹംന സേറാ നിന്നോടാണ് പറയുന്നത്. അദ്ദേഹം ദേഷ്യത്തോടെ അലറിയെങ്കിലും അവൾ വളരെ കൂളായി തന്നെ അദ്ദേഹത്തെ നോക്കി. ഹു ഈസ് ജെറിൻ? ഐ ഡോണ്ട് നോ പപ്പ. എനിക്ക് അങ്ങനെ ഒരാളെ അറിയില്ല. ആൻഡ് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ടു സ്പീക്ക് എനി സ്ട്രേഞ്ചേഴ്സ്. എനിക്കതിൽ താല്പര്യമില്ല പപ്പ. അവൾ തിരിഞ്ഞു നിന്നുകൊണ്ടായിരുന്നു പറഞ്ഞത്. സേറാ, അവളുടെ അപ്പയുടെ വിളി കടുത്തു. യെസ്, സേറ തന്നെയാണ്. സേറ ജേക്കബ്, അല്ലാതെ ആരുടെയും ബേബി ബോവുമല്ല, ഒരു തന്നെയും സിസ്റ്ററുമല്ല. ആ ബന്ധങ്ങളെല്ലാം 2 വർഷം മുന്നേ കഴിഞ്ഞു. എനിക്ക് ആരോടും സംസാരിക്കാൻ താല്പര്യമില്ല. ആര് പറഞ്ഞാലും ഞാൻ അനുസരിക്കാനും പോകുന്നില്ല. അവളിൽ നിന്നും ഇങ്ങനെയൊരു പ്രതികരണം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ നിറഞ്ഞ കണ്ണുകളോടെ, എന്നാൽ അതിനേക്കാൾ കൂടുതൽ കടുത്ത നോട്ടത്തോടെ പുറത്തേക്ക് നടന്നതും ജേക്കബിന്റെ നോട്ടം സ്ക്രീനിൽ തെളിഞ്ഞ ജെറിയിലേക്കായി. അവന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. അവന് ആരോടെന്നില്ലാതെ പുച്ഛം തോന്നി. അവൻ വേഗം തന്നെ ചുണ്ടിൽ ഒരു പുഞ്ചിരി നിറയ്ക്കാൻ ശ്രമിച്ചു. മോനെ, അവളിങ്ങനെ. അയാൾക്ക് വാക്കുകളില്ലായിരുന്നു. ഇറ്റ്സ് ഓക്കെ അങ്കിൾ, എനിക്ക് മനസ്സിലാകും. ഞങ്ങളെക്കാൾ കൂടുതൽ വേറെ ആർക്കാണ് അവളെ മനസ്സിലാക്കാൻ സാധിക്കുക? ഞങ്ങൾ അവളോട് ചെയ്തത് തെറ്റല്ലേ? ഷീസ് ആംഗ്രി. അത് കഴിയുമ്പോൾ അവൾ തിരികെ വിളിക്കും. 2 കൊല്ലങ്ങളായുള്ള അവനിൽ നിന്നും മാറാത്ത വിശ്വാസമായിരുന്നു അത്. അവൻ വേറൊന്നും പറയാതെ ഫോൺ ഓഫ് ചെയ്തു. അവനിൽ വല്ലാത്തൊരു നോവ് തോന്നിയിരുന്നു. അവൻ ഉള്ളിലെ സങ്കടം പുറമേക്ക് വരാതിരിക്കാൻ കടിച്ചു പിടിച്ചു. ഉള്ളം അലമുറിയിടുമ്പോഴും ശബ്ദം വേദനയുടെ തൊണ്ടക്കുഴിയിൽ വിശ്രമിച്ചു. അപ്പോഴേക്കും റൂമിൽ നിന്നും പുറമേക്ക് വന്ന എബിൻ അവന്റെ അവസ്ഥ കണ്ട് എല്ലാം മനസ്സിലാക്കിയ പോലെ മൗനം മാത്രം കൂട്ടുപിടിച്ചു. ബേബി ബൂ! അവളുടെ കാതുകളിൽ അപ്പോഴും ആ വിളി ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു. സിസ്റ്റർ! വീണ്ടും അവളുടെ ചിന്തകളെ അവർ കീഴടക്കി കഴിഞ്ഞിരുന്നു. സേറാ, കമോൺ! പെട്ടെന്ന് ആരുടെയൊക്കെയോ ശബ്ദങ്ങൾ അതിനുമേലെ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്നു. അവൾ ബോൾ കയ്യിലിട്ട് അമ്മാനമാടിക്കൊണ്ട് മുന്നിൽ നിൽക്കുന്നവരെ വെട്ടിച്ചുകൊണ്ട് മുന്നോട്ട് കുതിച്ചു. സേറ, 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 സേറ. വീണ്ടും ചുറ്റിലും ആരുടെയൊക്കെയോ ശബ്ദം ഉയർന്നു വന്നു. അവളുടെ ചിന്തയിൽ അപ്പോഴും എബിനും ജെറിനും നിറഞ്ഞു നിന്നു. ബേബി ബൂ, കമോൺ! പെട്ടെന്ന് പണ്ടത്തെ വാക്കുകൾ ഉയർന്നു വന്നതും അവൾ ചാടി ഉയർന്നുകൊണ്ട് ബോൾ മുകളിലേക്ക് എറിഞ്ഞതും ബാസ്കറ്റ് കടന്ന് പുറത്തേക്ക് വന്നതും ലാസ്റ്റ് സൈറൺ അടിച്ചതും ഒരുമിച്ചായിരുന്നു. ചുറ്റും നിന്നവർ അലറി വിളിച്ചുകൊണ്ട് അവൾക്ക് ചുറ്റും കൂടി അവളെ എടുത്തുയർത്തി. അവൾ ആഹ്ലാദത്തോടെ കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തി. അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും ഒരുപോലെ നിറഞ്ഞു. അവൾ അവരിൽ നിന്നും ഇറങ്ങുമ്പോൾ ഉള്ളിൽ അപ്പോഴും അവർ രണ്ടുപേരുടെയും മുഖം തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. അവളുടെ കണ്ണുകൾ ഗാലറിയിൽ ആരെയോ തേടിക്കൊണ്ടിരുന്നു. ബേബി ബു, നെവർ ടോൾഡ് ഐ കാണ്ട്. നമ്മളെ കൊണ്ട് പറ്റുമെന്ന് ആദ്യം കരുതണം. യു കാൻ. ചുറ്റും നമുക്ക് വേണ്ടി കൈയടിക്കാൻ ഒരുപാട് പേരൊന്നും ഉണ്ടാകില്ല. ബിഫോർ അവർ വിൻ, ബട്ട് ആഫ്റ്റർ യു കാൻ സീ യുവർ വേൾഡ്. അതൊരു ചെറിയ വിജയമാണെങ്കിൽ കൂടി. അവളുടെ ചിന്തയിൽ അപ്പോഴും ജെറിന്റെ വാക്കുകൾ തെളിഞ്ഞു വന്നു. അവളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ജെറിൻ അവളുടെ മൈൻഡ് പോലും കീഴടക്കി. അവൾ കരയുകയായിരുന്നു. തന്റെ വിജയം കയ്യിലെത്തിയപ്പോൾ ഒരിക്കലും അവരില്ല എന്ന സങ്കടം അവളെ സങ്കടത്തിൽ ആഴ്ത്തിക്കളഞ്ഞിരുന്നു. അവൾ ബാസ്കറ്റ് ബോൾ കോർട്ടിലിരുന്ന് തന്നെ കരഞ്ഞു. സേറ, ദൂരെ നിന്നും ആരുടെയോ ശബ്ദം കേട്ട് അവൾ ഞെട്ടിക്കൊണ്ട് തല ഉയർത്തി നോക്കിയതും കുറച്ചു മുന്നിലായി നിൽക്കുന്ന വരുണിനെ കണ്ട് അവൾ പെട്ടെന്ന് തന്നെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അല്പം മാറിയിരുന്നു. അവൻ അവൾക്കടുത്തായി തന്നെ ഇരുന്നു. താൻ എന്താടോ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? അവിടെ ജെനിയുടെ ട്രീറ്റ് നടക്കുന്നുണ്ട്. അവൻ മെല്ലെ തലചരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞതും അവൾ അവനെ നോക്കി ഒരു തെളിച്ചമില്ലാത്ത പുഞ്ചിരി നൽകി. എനിക്ക് താല്പര്യമില്ലടോ. അവൾ എങ്ങോട്ടോ നോക്കിക്കൊണ്ട് പറഞ്ഞു. തനിക്കെന്താടോ ഒരു സന്തോഷമില്ലാത്തത്? ഫൈനലി യു ഗോട്ട് ക്ലബ് സെലക്ഷൻ. അവനൊരു സന്തോഷത്തോടെ പറയുമ്പോഴും അവൾ ഒന്ന് തലയാട്ടുക മാത്രം ചെയ്തു. മനസ്സ് തട്ടി സന്തോഷിക്കാൻ അവൾക്ക് കഴിയാതെ വന്നു. അവളുടെ ഭാവം കണ്ട് മെല്ലെ അവന്റെ ചുണ്ടിലെ പുഞ്ചിരിയും മാഞ്ഞു. ഡു യു മിസ് യുവർ ബഡീസ്? അവളുടെ സങ്കടം മനസ്സിലാക്കിയ പോലെയായിരുന്നു അവന്റെ ചോദ്യം. അവളൊരു ഞെട്ടലോടെ അവനെ നോക്കി. ശേഷം പുഞ്ചിരി മായിച്ചുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് തലയാട്ടി. നോ പറയുമ്പോൾ അവൾ താഴേക്ക് കണ്ണുകൾ ആക്കിയിരുന്നു. യു ആർ ലൈങ്, യു മിസ് ദം. എന്തിനാടോ ഈ വാശിയും ദേഷ്യവും? നിന്നെ അത്രയും സ്നേഹിക്കുന്ന അവരെ എങ്ങനെ? സ്റ്റോപ്പ് ഇറ്റ് വരുൺ. ഞാൻ എന്തിനു സ്റ്റോപ്പ് ചെയ്യണം? യുനോ, ഞാൻ നിന്നെ പരിചയപ്പെടാൻ കാരണം അവരാണ്. അവർ നിന്നെ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ്. ദ നെവർ ഹേർട്ട് യു സോ മച്ച്. അവൻ എന്തിനു എന്ന പോലെ വാദിച്ചതും അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. ഓ റിയലി? ഹൗ കാൻ യു നോ ദാറ്റ് ആൻഡ് ഹൗ കാൻ യു ടോൾഡ്? ഐ നോ, ഐ ഫീൽ. ആരെങ്കിലും എന്നെ ഇത്രയും കൂടുതൽ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരാണ്. അവരുടെ ഫ്യൂച്ചർ മാത്രമായിരുന്നു അവരുടെ മുന്നിൽ. അത്രയും എന്നെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞവർ പോലും ഞാൻ അവരുടെ ഫ്യൂച്ചറിനൊരു തടസ്സാണെന്ന് ചിന്തിച്ചില്ലേ? അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അത് അങ്ങനെയല്ല. അങ്ങനെ തന്നെയാണ് വരുൺ. ഐ നോ, ആരും എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ഐ റിയലി ഹേറ്റ് ദം. ദാറ്റ്സ് മൈ ഫീലിംഗ്, മൈ ഓൺ ഫീലിംഗ്. ഇനി ആരും എന്നെ ഉപദേശിക്കാൻ വരണ്ട. ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞുകൊണ്ട് നടന്ന് അകലുന്നവളെ അവൻ യാതൊരു ഭാവവും കൂടാതെ നോക്കി നിന്നു. അപ്പോഴും അവന്റെ കണ്ണുകളിൽ അവൾക്ക് 2 സൈഡിലുമായി അവൾക്ക് കാവലായി 2 പേരുകൂടി ഉണ്ടായിരുന്നു. കൺഗ്രാറ്റ്സ് വിന്നർ. അവളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് തോമസ് പറഞ്ഞതും അവളൊരു പുഞ്ചിരിയോടെ അയാളുടെ കയ്യിൽ മെല്ലെ പിടിച്ചു. സോറി. അവളുടെ വാക്കുകൾ നന്നായി ചുരുങ്ങിയിരുന്നു. അവൾ സങ്കടത്തോടെ അയാളുടെ നെഞ്ചിലേക്ക് ചാരി. ആ കലങ്ങിയ കണ്ണുകൾ തന്നെ അവൾക്കുള്ള ഉത്തരമായിരുന്നു. അയാൾ അവളുടെ മുഖം പിടിച്ചു
കൊച്ചുയർത്തിക്കൊണ്ട് നെറുകയിൽ മെല്ലെ തള്ളോടി, ഇറ്റ്സ് ഓക്കെ മൈ ഡിയർ, എനിക്കറിയാം എന്റെ കൊച്ചിനെ, അവർ നിന്നെ ഹേർട്ട് ചെയ്തപ്പോൾ നീയും അവരോട് ചെറിയൊരു റിവഞ്ച്, ദാറ്റ്സ് ഓൾ, ബട്ട് അതുമാത്രമേ ഉണ്ടാകാവൂ. ഞങ്ങളുടെ മക്കളുടെ ഫ്രണ്ട്ഷിപ്പിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള പപ്പമാരാ ഞങ്ങൾ. ഞങ്ങളെ നിങ്ങൾ അദ്ദേഹം മുഴുവനാക്കിയില്ല. കയ്യിലുണ്ടായിരുന്ന ബുക്ക് അവളുടെ കയ്യിൽ വെച്ചുകൊടുത്തുകൊണ്ട് അവളുടെ തോളിൽ ഒന്ന് തട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. അവളൊരു ഞെട്ടിലൂടെ ബുക്കിലേക്കും അദ്ദേഹത്തെയും നോക്കി. പിന്നീട് പുസ്തകത്തിലേക്ക് നോട്ടം മാറ്റിക്കൊണ്ട് മെല്ലിയത് തുറന്നതും തന്റെ രണ്ട് സൈഡിലുമായി തോളിൽ കൈയിട്ട് പുഞ്ചിരിയോടെ നിൽക്കുന്ന ജെറിന്റെയും എബിന്റെയും ഫോട്ടോ കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ സന്തോഷം തേടുകയായിരുന്നു. അവർ പോയ ശേഷം ഇത്രയും ആത്മാർത്ഥതയോടെ മനസ്സറിഞ്ഞ് ചിരിച്ചിട്ടില്ല. നല്ലൊരു ഓർമ്മ പോലും ഈ രണ്ട് വർഷങ്ങളിൽ ഉണ്ടായിട്ടില്ല. അതിലെ ഓരോ ഫോട്ടോ കാണുമ്പോഴും അവളുടെ ഉള്ളിലൂടെ പഴയ കാര്യങ്ങൾ പാഞ്ഞു വന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഉള്ളിലൂടെ ബേബി ബൂ എന്നും സിസ്റ്റർ എന്നുമുള്ള വിളി പലതവണ ആവർത്തിച്ചു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് ആ ആൽബം നെഞ്ചോട് ചേർത്ത് വെച്ചു. എന്തിനാ എന്നോട്? അവൾക്ക് വാക്കുകൾ മുറിഞ്ഞിരുന്നു. അവൾ പെട്ടെന്ന് ബോധം വന്നതുപോലെ വേഗം തന്നെ ആ ആൽബം ബെഡിലേക്കിട്ട് അവിടെ നിന്നും എഴുന്നേറ്റു. അവളൊരു നോട്ടം കൂടി അതിലേക്ക് നൽകിക്കൊണ്ട് വേഗം തന്നെ കണ്ണുകൾ തുടച്ചു. അവളുടെ നോട്ടം അതുവഴി റൂമിൽ വലുതായി ഫ്രെയിം ചെയ്തു വെച്ച ബാസ്കറ്റ്ബോൾ ജേഴ്സിയിട്ട് വലത് കൈയിന്റെ മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് കപ്പുമായി നിൽക്കുന്ന തന്റെയും ജെറിന്റെയും എബിന്റെയും ഫോട്ടോയിലേക്ക് നീണ്ടു. അവൾ മെല്ലെ അതിനെ അവഗണിച്ചുകൊണ്ട് റൂമിൽ നിന്നും ഇറങ്ങി. മന്ദാരം കാറ്റിനെ